ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. അച്ഛനോട് മോളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ജീവിതമാ, അത് കൈവിട്ട് കളയാൻ എളുപ്പമാ, പക്ഷെ അത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ പാട്. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ആ, അമ്മ നാളെ ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞേ. ആ, ഇപ്പൊ കുറവുണ്ട്, ഫ്രാക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ശരി. എന്താടി നിങ്ങക്ക് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? നിങ്ങളുടെ ഏട്ടത്തിയുടെ അച്ഛൻ വന്നെ ഭീഷണിപ്പെടുത്തി അറിഞ്ഞാ? എന്തിന്? നിങ്ങളുടെ മുഖത്തെന്ത് ഒരു ചിരി. നീ കാര്യം പറയേ, എന്ത് പറ്റി? അങ്ങേരുടെ മോളെ ഞാൻ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താ അയാൾ എന്നെയും തല്ലും, വേണ്ടി വന്നാ വീട്ടിൽ പോയി എന്റെ അച്ഛനെയും തല്ലുന്ന്. നല്ല കാര്യം. അല്ല, ഞാനിപ്പോ എന്താ വേണ്ടേ? നിന്റെ വീട്ടിലേക്കുള്ള വഴി ഏട്ടത്തിന്റെ അച്ഛന് പറഞ്ഞു കൊടുക്കണോ? നിങ്ങളുടെ തമാശ അറിയാ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ കുറച്ച് ദേഷ്യം പിടിച്ചാലേ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ കിട്ടണതൊക്കെ മുടക്കം വരാതെ ചോദിച്ചു വാങ്ങിച്ചോളണം. നിങ്ങക്ക് എന്നെ അറിയാലോ, വയസ്സായതൊന്നും ഞാൻ നോക്കൂലേട്ടാ. അങ്ങേരം ഞാൻ ശരിയാ. നീ എന്താന്ന് വെച്ചാ ചെയ്യടി. നിന്റെ അച്ഛന് തല്ലുള്ള യോഗം ഉണ്ടെങ്കിലേ നീ ആയിട്ട് എന്നെ അത് വാങ്ങിച്ചു കൊടുക്ക്. മതിയല്ലോ, ഒരു വട്ടം തല്ലിയാ പോരെ. എന്നാലും നീ നന്നാവരുത്. ഇല്ല, നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങേര് എന്തു വേണമെന്ന് എനിക്കറിയാം. ആരുടെയും അടി വാങ്ങാൻ വേണ്ടിയാണ് പോണത്. ഹലോ, അമ്മേ, അമ്മേ, എന്താ അമ്മേ? അമ്മേ, അച്ഛാ, അച്ഛാ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, എന്താ? എന്താ അമ്മേ? എന്താ പറ എന്താ എന്താ പറ്റിയേ? അമ്മ വിളിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അമ്മേ, എന്താ അമ്മേ? മോളെ, അമ്മ ഒന്ന് പിടിക്ക്, അങ്ങോട്ട് ഇരുത്ത്. വാ, ഇവിടെ ഇരിക്ക്. മോൾ പേടിക്കേണ്ട, അച്ഛനില്ല ഇവിടെ. അമ്മ ഒന്ന് റിലാക്സ് ആവട്ടെ.